വാട്ട് ഇസ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി? കുട്ടികളിൽ ജനനം മുതൽ കൗമാരപ്രായം വരെ, അതായത് ഫ്രം ബേർത്ത് ടു അഡോളസൻസ്, അതുവരെയുള്ള എല്ലാ ദന്ത ചികിത്സാ ആവശ്യങ്ങളും ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ ചുമതലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഭിന്നശേഷിയുള്ള വ്യക്തികൾ, അത് കുട്ടികളാവാം മുതിർന്നവരാവാം, അവരുടെയും ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് നീഡ്സ് കൈകാര്യം ചെയ്യുന്നത് ഇതേ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അഥവാ പീഡിയോഡോണ്ടിസ്റ്റ് തന്നെയാണ്. പലരും കരുതുന്ന പോലെ പീഡിയാട്രിക് ഡെന്റിസ്ട്രി ഒരു പുതിയ കോൺസെപ്റ്റോ ഒരു പുതിയ ബ്രാഞ്ചോ അല്ല. 100-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട് ഡെന്റിസ്ട്രിയിൽ, പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്ന ഒരു ബ്രാഞ്ച് ഉടലെടുത്തിട്ട്. ലോകത്ത് ആദ്യമായിട്ട് 1920സിലാണ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി ഉത്ഭവിക്കുന്നത്. ലേറ്റർ 1950സിലാണ് ഇന്ത്യയിൽ പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്ന വിഭാഗം ആരംഭിച്ചിട്ട്. ഇന്ന് ഇത് വളർന്ന് കുട്ടികളുടെ ദന്താരോഗ്യത്തിന് മാത്രം ശ്രദ്ധ നൽകി പ്രാക്ടീസ് ചെയ്യുന്ന അനേകം പീഡിയാട്രിക് ഡെന്റിസ്റ്റുമാർ നമുക്ക് ചുറ്റുമുണ്ട്. പണ്ട് കാലത്തുള്ളതുപോലെ പാൽ പല്ലുകൾ കേടുവരുന്നത് ഓരോന്നോരോന്നായി പറിച്ചു കളയുന്ന രീതിയിൽ നിന്ന് മാറി അവയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവ നിലനിർത്തുവാനായി നൂതനവും വ്യത്യസ്തവുമായ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമുക്കിന്ന് ലഭ്യമാണ്. അതുവഴി നമ്മുടെ കുട്ടികൾക്ക് നല്ല പല്ലുകൾ സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കും. പാൽപ്പല്ലുകളുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും നല്ല പാൽപ്പല്ലുകളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുവാനും ഫുഡ് എൻജോയ് ചെയ്യുവാനും അതുവഴി നല്ല പോഷകാഹാരം ലഭിക്കുവാനും സാധിക്കുന്നു. രണ്ടാമതായി, അവരുടെ സ്പീച്ച് ഡെവലപ്മെൻറ്റിനെ ഇത് സഹായിക്കുന്നു. മൂന്നാമത്, പെർമനൻ്റ് ടീത്ത് വരുമ്പോൾ അത് കൃത്യമായ നിരയിൽ, അതായത് നില തെറ്റാതെ വരുവാനും പാൽപ്പല്ലുകൾ അനിവാര്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നല്ല സെറ്റ് പല്ലുകളുള്ള കുട്ടികളുടെ ആ ഒരു ചിരി, അവരുടെ ആ ഒരു കോൺഫിഡൻസ്, അത് വേറെ തന്നെയാണ്. കുട്ടികളിൽ ദന്തരോഗം വരാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. ചെറുപ്പത്തിൽ തന്നെ നല്ല ശുചീകരണ രീതികൾ അവരെ പരിശീലിപ്പിച്ചാൽ അവർ വളർന്ന് മുതിർന്നവരായതിനു ശേഷവും നല്ല പല്ലുകൾ സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അതത് പ്രായത്തിൽ നിർദ്ദേശിക്കുന്ന ചികിത്സാ രീതികൾ ഉപയോഗിച്ച് അത് അവർ തന്നെ വളരെ ലളിതമായും ഫൺ വേയിലും കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ദന്താരോഗ്യം സൂക്ഷിക്കുവാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ ദന്താരോഗ്യ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സിനുമായിട്ട് നിങ്ങൾക്ക് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അഥവാ പീഡിയോഡോണ്ടിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. ഇന്ന് ഡെന്റൽ ഫിയർ ആൻഡ് ആങ്സൈറ്റിയെ പറ്റി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ഡെന്റൽ അപ്പോയിൻമെൻറ്റിനെ പേടിക്കുന്നൊരു വ്യക്തിയാണോ എങ്കിൽ മനസ്സിലാക്കുക, ഇത് സർവ്വസാധാരണമാണ്. നമ്മൾക്ക് വരുന്ന മോസ്റ്റ്ലി 10 പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 പേരും ഡെന്റൽ ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള പേഷ്യൻസാണ്. കുട്ടികളിൽ ഇതുപോലുള്ള ഡെന്റൽ ഫിയർ ആൻഡ് ആങ്സൈറ്റി മിക്കവാറും പാരൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. പല്ല് തേച്ചില്ലെങ്കിൽ നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയി കുത്തിവെക്കും എന്നെല്ലാം പറഞ്ഞ് പീഡിപ്പിക്കുന്നു. പിന്നീട് അവർക്ക് യഥാർത്ഥമായ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് നീഡ് വരുമ്പോൾ ക്ലിനിക്കിൽ കടന്നു വന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ അവർക്ക് വളരെ പേടിയും ഭയവും കരച്ചിലും ഉണ്ടാകാം. എന്നാൽ ഒരു സ്മൂത്ത് അപ്പോയിൻമെൻറ്റ് അവർ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും പോകുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങളുടെ ഡെന്റൽ ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒരിക്കലും കുട്ടികളിൽ ഇൻഡ്യൂസ് ചെയ്യരുത്.